ജീവിതം മടുത്തു. കത്തെഴുതി വെച്ച് സഭാവസ്ത്രം കത്തിച്ചു കളഞ്ഞ് സുഹൃത്തിനൊപ്പം നാടുവിട്ട് കന്യാസ്ത്രീ. പ്രണയത്തിന് കണ്ണില്ല മൂക്കില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഏത് പ്രായക്കാർക്കും എപ്പോൾ വേണമെങ്കിലും പ്രണയം തോന്നാം. എന്നാൽ ഇവിടെ ഒരുപാട് വർഷം തൻ്റെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ച് തിരുവസ്ത്രം ഇട്ട കന്യാസ്ത്രീക്കാണ് പ്രണയം തോന്നിയത്. പ്രണയം തോന്നുക മാത്രമല്ല, കാമുകനൊപ്പം ഒളിച്ചോടുകയും ചെയ്തു. കണ്ണൂരിലെ ഒരു സ്കൂൾ വൈസ് പ്രിൻസിപ്പളാണ് തിരുവസ്ത്രം ഉപേക്ഷിച്ച് കൊല്ലം സ്വദേശിയായ തോമസിനൊപ്പം വീട്ടുകാരെയും നാട്ടുകാരെയും ഉപേക്ഷിച്ച് നാടുവിട്ടത്. ആറു കന്യാസ്ത്രീകൾ മാത്രം താമസിക്കുന്ന കോൺവെന്റിൽ നിന്നും കഴിഞ്ഞ ദിവസമാണ് കന്യാസ്ത്രീ തോമസിനൊപ്പം പോയത്. സഹകന്യാസ്ത്രീകൾക്കൊപ്പം പള്ളിയിലേക്ക് പോയ ഇവർ ഉച്ചയോടെ തിരികെ തനിയെ കോൺവെന്റിൽ എത്തുകയും പിന്നീട് കാണാതാവുകയുമായിരുന്നു. കന്യാസ്ത്രീയെ കാണാതായതോടെ മഠത്തിലെ സുപ്പീരിയർ പോലീസിനെ അറിയിച്ചു. വിവരമറിഞ്ഞ ഉടൻ തന്നെ പോലീസ് സംഭവസ്ഥലത്ത് എത്തുകയും തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. അതേസമയം നടത്തിയ തിരച്ചിലിൽ മുറിയിൽ നിന്നും എനിക്ക് ജീവിതം മടുത്തു, ഞാൻ പോവുകയാണ് എന്നെഴുതി കത്ത് ലഭിച്ചു. ഇതിനിടയിൽ സ്വന്തം സഹോദരനും മദർ സുപ്പീരിയറിനും ഇനി അന്വേഷിക്കേണ്ട, പോവുകയാണ് എന്ന സന്ദേശവും അയച്ചിരുന്നു. ഇതോടെ ഇവർ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ കന്യാസ്ത്രീ സ്ഥിരമായി വിളിച്ചിരുന്ന ഒരു മൊബൈൽ ഫോൺ നമ്പർ പോലീസ് കണ്ടെത്തിയിരുന്നു. രാത്രി 10 മണിക്ക് ശേഷം ഫോൺ സംഭാഷണം അനുവദനീയമല്ലാത്ത കോൺവെന്റിൽ ഈ സമയത്തിന് ശേഷം 15 മിനിറ്റ് മുതൽ 1000 മിനിറ്റ് വരെ ഇതേ ഫോണിലേക്ക് വിളിച്ച് സംസാരിച്ചിരുന്നതായി പോലീസ് പരിശോധനയിൽ കണ്ടെത്തി. തുടർന്ന് കോൺവെന്റിലെ മറ്റ് കന്യാസ്ത്രീകളെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ സ്ഥിരമായി ഫോൺ വിളിക്കുന്നത് കണ്ടിട്ടുണ്ടെന്നും അമ്മയോട് സംസാരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നതെന്നും പോലീസ് മനസ്സിലാക്കി. ഈ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കന്യാസ്ത്രീയുടെ പ്രണയവും തോമസിനോടൊപ്പമാണ് പോയതെന്നും വ്യക്തമായത്. കണ്ണൂർ പോലീസ് കുണ്ടറ പോലീസുമായി ബന്ധപ്പെട്ട് ഇവരെ കസ്റ്റഡിയിൽ എടുക്കുകയും കണ്ണൂരിലേക്ക് ഇന്ന് തിരിച്ച് എത്തിച്ചുകൊണ്ടുവന്നതും. അതേസമയം കോടതിയിൽ ഹാജരാക്കിയ ശേഷം കന്യാസ്ത്രീക്ക് ഇഷ്ടമുള്ളവരുടെ ഒപ്പം പോകാനാകുമെന്ന് പോലീസ് പറഞ്ഞു. കാണാതായ ശേഷം കോൺവെന്റിനുള്ളിൽ നടത്തിയ പരിശോധനയിലാണ് കന്യാസ്ത്രീകൾ ധരിക്കുന്ന തിരുവസ്ത്രം കത്തിച്ചു കളഞ്ഞതായി കണ്ടെത്തിയത്. വർഷങ്ങളായി തോട്ടട സ്കൂളിലെ അധ്യാപികയും വൈസ് പ്രിൻസിപ്പളുമായിരുന്ന കന്യാസ്ത്രീ അധ്യാപകർക്കിടയിലും കുട്ടികൾക്കിടയിലും പ്രിയങ്കരിയായിരുന്നു. 4 വർഷം മുൻപ് ഇവരുടെ പിതാവ് സുഖമില്ലാതെ കിടന്നപ്പോൾ പരിചരിക്കാനെത്തിയ മെയിൽ നഴ്സായിരുന്ന തോമസുമായി ഇവർ അടുപ്പത്തിലായി. പിന്നീട് ഇവർ പ്രണയത്തിലാവുകയും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരുവസ്ത്രം ഊരിക്കൊടുക്കാൻ കന്യാസ്ത്രീ തീരുമാനിച്ചു. എന്നാൽ തിരുവസ്ത്രം ഊരൽ അത്ര എളുപ്പമല്ല എന്നും അതിന്റെ പേരിൽ കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും മനസ്സിലാക്കിയതോടെ കോൺവെന്റിൽ നിന്നും ഒളിച്ചോടാൻ കന്യാസ്ത്രീ തീരുമാനിച്ചത്. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.